ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകണം. ഹലോ ക്യൂട്ടീസ്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റു. എണീറ്റതൊക്കെ എൻ്റെ മനസ്സ് എന്നോട് എണീക്കാൻ പറയുന്നുണ്ടെങ്കിലും ശരീരം വഴങ്ങുന്നുണ്ടായിരുന്നില്ല. കുറച്ചേരം കൂടി കിടന്നിട്ട് വരാം എന്നാണ് ശരീരം പറയുന്നത്. ഞാൻ കുറേ നാൾ ഈ മറ്റേ വെക്കേഷനായി കിടന്നുറങ്ങി കിടന്നുറങ്ങി എണീക്കാനേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ തളർന്ന് കിടന്നോണായി, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത്. ഇത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ രാവിലെ എണീറ്റപ്പൻ്റെ അമ്മയോട് പോയി കുളിക്കാൻ പറഞ്ഞു. കുളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി ബോധം വരും, അങ്ങനെയാണ് എൻ്റെ വീട്ടിലെ വിശ്വാസം. സോ ഞാൻ എന്നോട് പോയി കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് പല്ലേച്ച് വന്നതാണിത്. ഇനി തുണി മാറാൻ പോകണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് പോയി പെട്ടോണെങ്കിൽ ഭയങ്കര ടെൻഷനും എനിക്ക് പോകാനൊരു താല്പര്യമില്ല. മീൻസ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇനി നമുക്ക് സംഭവം ഉണ്ടല്ലോ, ആ പോവാം, അവരെയൊക്കെ കാണാം, ആ ഒരു സാധനം ഉണ്ടല്ലോ. ഇതിപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു ജാതിയായിട്ടൊക്കെയാണ് പോയത്. പിന്നെ ഡ്രസ്സും ഏതാണെന്ന് എനിക്കറിയില്ല. അതിന് തന്നെ ഞാനൊരു വൈറ്റും ബ്ലാക്ക് പലാസോ ഇട്ട് നോക്കി. അതെനിക്ക് ഭയങ്കര നോർമലായിട്ട് തോന്നി. മീൻസ് ഇതെൻ്റെ പഴയൊരു ചുരിദാറാണ്. അത് പിന്നെ നീളം കുറഞ്ഞ് നീളം കുറഞ്ഞ് മുട്ടിൻ്റെ അത്രയായപ്പോൾ ഞാൻ പലാസോ വെച്ചിട്ടപ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ അത് ഇത്തിരി ഭയങ്കര നോർമലായി. ഇത് ഇത്തിരി ഓവറായിപ്പോയി. ഇതിന് ഇത്തിരി എംബ്രോയിഡറി ഉണ്ട്. പിന്നെ എനിക്ക് അത്ര ഷേപ്പ് ഇല്ല. അമ്മയുടെ ചുരിദാറാണ്. പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് ചുരിദാറും അങ്ങനത്തെ ഇടാൻ പറ്റില്ല. പാൻറ്റും ടോപ്പ് ഇടാൻ പറ്റില്ല. അങ്ങനെ ചുരിദാർ ഉടുപ്പ് ഉടുപ്പാണെങ്കിൽ അടിയിൽ പാൻറ്റിടണം, അങ്ങനെയൊക്കെ പറയണം. നാഷണലിലാണ് ഞാൻ പഠിക്കുന്നത്, ഇരിഞ്ഞാലക്കുട. ഇപ്പോൾ പ്ലസ് വണ്ണിൽ ഞാൻ ചേർന്നേക്കുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. അങ്ങനെ തുടങ്ങി. ഫസ്റ്റ് ഞാൻ എന്നും എവിടെയും പോകുമ്പോൾ ഇടുന്ന എൻ്റെ അമ്മ സ്വന്തമായി തയ്ച്ച ചുരിദാറാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ട്, കാരണം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാവിലെ തന്നെ ഇട്ടതുകൊണ്ട് നല്ല ചീവിടിൻ്റെ ഒച്ചയും നല്ല ബഹളമാണ്. അത് ഭയങ്കരമായിട്ട് ഭയങ്കര ഇതാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആദ്യ ദിവസമല്ലേ എന്നോട് അമ്മയും പറഞ്ഞു, ഫസ്റ്റ് ദിവസമാണ്, അപ്പം വേണേ വന്നപ്പോൾ ഇനിയിപ്പോൾ പോകാനൊന്നും പറ്റില്ല, കാരണം അവിടെ കളേഴ്സ് ഒന്നും അല്ല, അവിടെ അല്ല, അവിടെ ആ കൂടി സെൻറ്റ് ഓഫിന് മാത്രമേ കളർ ഇനി ഇടാൻ പറ്റുള്ളൂ. ഇനി കൊല്ലം എനിക്ക് കളർ ഉണ്ടെങ്കിൽ സെൻറ്റ് ഓഫിനെ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ടോണർ അടിച്ചു, മോയ്സ്ചറൈസർ ഇട്ടു. അങ്ങനെ ഞാൻ കുറച്ച് നമ്മുടെ സ്കിൻ കെയർ പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പുട്ടിയടിയിലേക്ക് ഞാൻ കടന്നില്ല. കാരണം ഇതൊക്കെ പിന്നെ ഈ വെയിലും മഴയും അങ്ങനത്തെ സാഹചര്യമായതുകൊണ്ട് പുട്ടിയടിച്ച് വെറുതെ കുളമായി മുഖമാവണ്ടെന്ന് വെച്ചാൽ എന്നെ പുട്ടിയടിക്കുന്നതിനേക്കാൾ കൂടുതൽ നോർമലായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. മീൻസ് എനിക്ക് പുട്ടിയടിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ എൻ്റെ മുഖത്ത് എന്തോ പോലെ എനിക്ക് അത് അഴിച്ച് കളയണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര മിക്സിയുടെ ശബ്ദം വിസിലിൻ്റെ ഫുൾ അങ്ങനെയാണ്. അതുകൊണ്ട് വീഡിയോയിൽ അങ്ങനെ ഭയങ്കര സൗണ്ടുകളൊക്കെയാണ്. അതാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അമ്മോട് വിസിലടിപ്പിക്കേണ്ടെന്നും മറ്റേ അവൾക്ക് മിക്സിയിൽ അരക്കേണ്ടെന്നും പറഞ്ഞ് ഞാൻ അമ്മേനെ കൊല്ലും. കാരണം എനിക്ക് തിന്നാൻ കൊണ്ടുപോകാനാണ് അമ്മ ഇത്രയും നേരം ഇതൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്ക് നേരത്തെ പോകണമല്ലോ, ഇരിഞ്ഞാലക്കൂടെ പോകണം. ഞങ്ങളുടെ അവിടെ നിന്നൊരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. 3/4 മണിക്കൂർ തികച്ചില്ല, എന്നാലും അത്യാവശ്യം ദൂരം ഉണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് കണ്ണു എഴുതി ലിപ്സ്റ്റിക്കും വാരി പൂശി ഞാൻ പോയി. പക്ഷെ അത്ര മേക്കപ്പ് തന്നെ, കാരണം എനിക്ക് അത്രയ്ക്കൊരു മീൻസ് നാലാളെ കാണിക്കണമെന്നൊന്നുമില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സൊന്നും അവർ എൻ്റെ കൂടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്തിരി പട്ടിഷൊക്കെ കാണിക്കാമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒരു മൂഡിലേക്ക് വന്നു ഈ ക്യാമറ മുന്നിൽ വന്ന് പട്ടിഷൊക്കെ കാണിച്ചിട്ട്. പിന്നെ രണ്ട് കമ്മലൊക്കെ ഇട്ട് നോക്കി ഏതാ നല്ലതെന്നൊക്കെ നോക്കി. എനിക്ക് ആ സിൽവറിനിട്ടാണ് ഞാൻ പോയത്. കാരണം ഇത് ഭയങ്കര ഡിമ്മായി തോന്നി. കാരണം ഇതൊരു സുഖമില്ല, മീൻസ് ഒരു രസം വന്നില്ല, ആ ഒരു പവറില്ല. പിന്നെ എന്തൊക്കെയൊക്കെ കാണിച്ച്. പിന്നെ ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാം. ഞാൻ മുടി അയച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ ബസ്സിലൊക്കെ കയറി പോകാൻ സെറ്റ് ആവില്ല. പിന്നെ ഫസ്റ്റ് ഡേ എന്നെ മാമൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ബസ്സിലൊക്കെ കയറി വെറുതെ ഓൾറെഡി ഞാൻ അലകുളം ഞാൻ പോകുന്നത്. അതിനുള്ള ബസ്സൊക്കെ കൂടി വീണ്ടും അലകുളം ചെയ്യാൻ കഴിഞ്ഞുകഴിഞ്ഞാൽ എന്നെ കാണാൻ ഒരു വൃത്തിയാണ്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് എന്തോ വൃത്തിയിട്ട അവസ്ഥയാണ്. എൻ്റെ മുടി പാറി പറന്നങ്ങ് നടക്കും. പിന്നെ ഞാൻ ക്ലിപ്പിട്ടും വെക്കില്ല. ഇപ്പം ഞാൻ ക്ലിപ്പ് കൊണ്ടുപോകാറുണ്ട്, എൻ്റെ കൂടെ ഇപ്പോൾ ക്ലിപ്പ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ മുടിയൊക്കെ അയച്ചിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എന്നെ തന്നെ ഹോ മൈ ഗോഡ് മൈ ഡേർലിംഗ് ആ രീതിക്ക് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് സെൻറ്റൊക്കെ വാരിപ്പൂശി. ഞാൻ ആർക്കും നാട്ടടിക്കണ്ടേ എന്ന് വെച്ചാൽ ഞാൻ സെൻറ്റൊക്കെ വാരിപ്പൂശി. ഞാൻ അങ്ങനെ വാരിപ്പൂശി. പക്ഷേ അതൊന്നും അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഓരോ സെൻറ്റ് ഉണ്ട്, അത് ഇത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഇത്ര ഇത്തിരി അടിച്ചോളൂ. പിന്നെ ഞാൻ കുറച്ച് സെറൊക്കെ ഈ ഇത് മുടിയിലൊക്കെ തേച്ച് പരട്ടി വെച്ച് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് പിന്നെ ഞാൻ മുടി കെട്ടാമെന്ന് വിചാരിച്ച്. അമ്മ സമ്മതിക്കില്ല, മുടി കെട്ടാണ്ട് പോകാൻ അമ്മ സമ്മതിക്കില്ല. സോ ഈ ഡ്രസ്സാണ് ഞാൻ ഡ്രസ്സുണ്ട് തോന്നുന്നു. എനിക്കെന്തോ കുട്ടി അയച്ചിരുന്നോ കെട്ടണോ എന്ന രീതിയിലാണ് എനിക്ക് ഇരിക്കുന്നത്. കെട്ടാണെ എനിക്ക് നേട്ടാൻ അറിയത്തുള്ളൂ. ഞാൻ തന്നെ കെട്ടാൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ സ്കൂൾ ബാഗ് തന്നെയാണ് കൊണ്ടുപോകുന്നത്, വേറെ മറ്റേ ബാഗൊക്കെ കൊണ്ടുപോകണോ എന്നുള്ളൊരു ഇത് കിട്ടിയിരുന്നു. സ്കൂൾ ബാഗ് തന്നെ കൊണ്ടുപോകാം. ഒരു ബുക്ക്
ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ. നാളത്തെ ദിവസം അല്ലേ സ്കൂളിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇപ്പം എൻ്റെ പൗച്ച്, പിന്നെ ക്യോഡ, പിന്നെ പാപ്പ രാവിലത്തെ ഭക്ഷണം തിന്നുന്നത് അത് തന്നെ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്നത്. ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സോ അത് തിന്നിട്ട് പോകണം. അപ്പോൾ അത് തന്നെ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് 2 മണി വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ് അല്ല അവിടെ പോയിരിക്കണം, ക്ലാസ് ഉണ്ടോന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ. ആ 2 മണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാരൻസ് മീറ്റിംഗ് ആണ്. 2 മണിക്ക് പാരൻസൊക്കെ വന്ന് പാരൻസ് മീറ്റിംഗ് കൂടി പിള്ളേരെ കൊണ്ട് പോകണം എന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അത്രയും കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് വെച്ച് സെർവ് ചെയ്യാനായിട്ട് ഫുഡും വാട്ടറും കൊണ്ടുവന്നിട്ട് വേറെ മൂല്യ അഷ്ടമായിട്ട് ഞാനും എൻ്റെ ബാഗും മാത്രം ഞാൻ ഒറ്റയ്ക്കാണ് ഉദ്ദേശിച്ചത്. എൻ്റെ ഫ്രണ്ട് വരാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോകാം. അവൾ SNൽ പഠിക്കുന്നത്, ഞാൻ നാഷണലിലും. ഞങ്ങൾ അങ്ങോട്ട് തിരിയും. പക്ഷേ ഞങ്ങൾക്കൊരു മറ്റേ ബസ്സിലൊക്കെ കമ്പനി അടിച്ചിരിക്കാം, വല്ല കുറ്റ മിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഞാൻ ഇനി ഫുഡ് കഴിക്കുമെന്ന് വെച്ചത് മാമനാണ് എന്നെ കൊണ്ടാക്കുന്നത്. ഞാൻ കാറിനാണ് പോകുന്നത്, കാറിന് സഞ്ചരിക്കാൻ പോകുന്നു. അപ്പം എൻ്റെ മേക്കപ്പും പുട്ടിയൊന്നും അടിച്ച് പോകത്തില്ല, സുഖമായിട്ട് എനിക്ക് എത്താം. ബസ്സിലാണെങ്കിൽ എൻ്റെ മുട്ടിയൊക്കെ പാറും. BGM എനിക്ക് ആവശ്യമില്ല കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം BGM-ലെ. പിന്നെ ആ അപ്പോൾ നമ്മൾ കഴിഞ്ഞു ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സ്കൂളിൽ, ഞാൻ ഇതിൽ ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്ക് അതിൽ കൂട്ടുകാർ കിട്ടൂടെ അല്ലെങ്കിൽ ഇവിടെ BGM ഇട്ടിച്ചാവും. അങ്ങനെ സക്സസ്ഫുള്ളി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ദോശയും ചമ്മന്തിക്കറിയും കഴിക്കണം. ഇന്ന് അതായിരുന്നു കറി. പിന്നെ കൊണ്ടുപോകാനും ഞാൻ അത് മതി എന്ന് പറഞ്ഞു. കാരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ 12:30 വിടും. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ട് പാരൻസിന് മാത്രമുള്ള ഒരു ക്ലാസ്സാണ് 2 മണിക്ക്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു നീ അവിടെ ഇരുന്നു എന്നിട്ട് 2 മണിക്ക് എൻ്റെയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോരാം. പിന്നെ എനിക്ക് ഡോക്ടറെ കാണാമെങ്കിൽ മറ്റേ ഈ തണുപ്പ് വരുമ്പോൾ തുമ്മൽ വരുന്നൊരു അസുഖം ഉണ്ട് എനിക്ക്. സോ അതിൽ പെട്ട കുട്ടിയായതുകൊണ്ട് ഞാൻ അതിന് നിന്നു. പിന്നെ ഞങ്ങൾ ഞാനും എൻ്റെ മാമ കൊണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ. അപ്പം മാമനെ കാത്ത് ഞാൻ വാതിക്കലിരിക്കുന്നു, കാത്തിരുന്ന് കാത്തിരുന്ന് മാമൻ വന്നു. മാമൻ വന്ന് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഗൈസ് ഞാൻ സ്കൂളിലൊക്കെ പോയി വന്നു. ഞങ്ങൾക്ക് 1:30, 2:12 എല്ലാവരെയും വിട്ടു. പക്ഷേ 2 മണി തൊട്ട് അമ്മമാർക്ക് പുള്ളി പാരൻസ് മീറ്റിംഗ്. അപ്പോൾ അമ്മ എൻ്റെ അമ്മ പറഞ്ഞു പാരൻസ് മീറ്റിംഗ് ഞാൻ വന്നിരുന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്നു. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു, കുറച്ചൊരു മർത്തോണ്ടൊക്കെ പറഞ്ഞു. രസമായിരുന്നു. ക്ലാസ്സിൽ ചെന്നപ്പോൾ എന്നെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ പറഞ്ഞു തന്നെ. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. പക്ഷേ കുഴപ്പമില്ല, മീൻസ് 2 വർഷമല്ലേ, 2 വർഷം പഠിക്കാം എന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല, എനിക്ക് അത്രയും അങ്ങനെ അല്ല. പക്ഷേ അക്കാദമിക്കലി നല്ല സ്കൂളാണ്, നാഷണൽ അറിയായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കാര്യമായിരിക്കും, നാഷണൽ നല്ല സ്കൂളാണെന്ന് പറഞ്ഞിട്ടേക്കണേ. ഇവിടെ എല്ലാവരും നല്ല സ്കൂളാണെന്ന് പറഞ്ഞു. കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അച്ചടക്കം, ഡിസിപ്ലിൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പഠിക്കാത്ത കുറേ പാഠങ്ങളാണ് അതൊക്കെ. സോ അതൊക്കെ എനിക്ക് അത്ര ദഹിക്കുന്നില്ല, അത്ര തന്നെ. കുറച്ച് കുഴപ്പമില്ല. പിന്നെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് സ്റ്റെയർ കേസാണ്. കോണിപ്പടി ഒരു ഇപ്പുറത്തെ കോണിപ്പടിയുടെ ബോയ്സും അപ്പുറത്തെ കോണിപ്പടിയുടെ ഗേൾസും വേണം പോകാൻ. അതൊക്കെ എനിക്ക് എന്തോ പോലെ. വേറെ ഒന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്കൂളാണ് എന്ന് കേൾക്കുന്നു. ഇനിയിപ്പോൾ പോയി തുടങ്ങട്ടെ. കുഴപ്പമില്ലായിരുന്നു, പിള്ളേരുമായിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കമ്പനിയായി ആവാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഞങ്ങളുടെ ടീച്ചറുടെ പേര് ഭാഷ എന്നാണ്, ആളും വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പം അത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ നിർത്തുന്നു, മധ്യേ തുടങ്ങി. ഇനി സ്കൂളിൽ പോകണം, കുറേ നാളെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന കഴിയുമ്പോൾ എന്തോ പോലെ. എന്നാലും നാളത്ത് പോകണം, നേരത്തെ ഇനിയണം, നേരത്തെ പോകണം, ഇടപെടാം. ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറേ കാണുമ്പോൾ വായിക്കാം നിങ്ങളുടെ സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും എന്നൊക്കെ കാണിക്കാം കേട്ടോ.